ഞാൻ സെയ്ഫ് ആളപ്ര സ്കിൽ ഫൈൻഡർ ആൻഡ് കരിയർ കോച്ച്. ഒരു ചെറിയ വീഡിയോ ആണ്, ഒരു അപ്ഡേഷൻ നിങ്ങൾ അറിയിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. എം സി സിയുടെ വെബ്സൈറ്റിൽ രണ്ട് അപ്ഡേഷൻസാണ് ഇന്ന് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. ഒന്നാമത്തെ അപ്ഡേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ടാവും. ഇതാണ് ഒരു പുതിയ നോട്ടീസാണ്, അതായത് കുറച്ചും കൂടെ സമയം എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. ഫ്രഷ് രജിസ്ട്രേഷൻ്റെ ഇത് 14-ാം തീയതി അവസാനിച്ചിട്ടുണ്ടായിരുന്നത്. 18-ാം തീയതി ഒക്ടോബർ 2 മണി വരെ രജിസ്ട്രേഷൻ ചെയ്യാം. അതിൻ്റെ പേയ്മെൻറ്റ് ഫെസിലിറ്റീസ് എന്ന് പറയുന്നത് 4 മണി വരെ ഉണ്ടാവും. അതേപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ രജിസ്ട്രേഷൻ ഓപ്ഷന് റീസെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ഇന്ന് 12:30 വരെ സമയമുണ്ട്. ചോയ്സ് ഫില്ലിംഗ് ആൻഡ് ചോയ്സ് ലോക്കിംഗ് എന്ന് പറയുന്നത് ഇന്ന് 5 മണി മുതൽ ആണ് ആരംഭിക്കുക, 8 മണി വരെയുള്ള സമയത്ത്. ഇനി ചോയ്സ് ഫില്ലിങ്ങും ചോയ്സ് ലോക്കിങ്ങും നമുക്ക് നടന്നിട്ടുണ്ടെങ്കിലും അത് വെറിയുടെ ഒന്നും വേണ്ട, ഓട്ടോമാറ്റിക്കായിട്ട് എന്തെങ്കിലും ആ ഒരു പ്രോസസ്സിങ് നടക്കുന്നതാണ്. ഇതാണ് ഒന്നാമത്തെ അപ്ഡേഷൻ. ഇനി രണ്ടാമത്തെ കുറച്ചും കൂടെ ഒരു ശ്രദ്ധിക്കേണ്ട അപ്ഡേഷനാണ്. അതിലുള്ള അപ്ഡേഷൻ എന്ന് പറയുന്നത് കുറച്ചും കൂടെ കോളേജുകൾ പുതുതായിട്ട് ആഡ് ചെയ്തിട്ടുണ്ടെന്നാണ്. ഓക്കെ, കുറച്ച് സീറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 195 സീറ്റ് വന്നിട്ടുണ്ട്. അതിൽ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് രജൗരിയിൽ ഏകദേശം 17 സീറ്റ് കയറിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഡോഡയിൽ 15 സീറ്റുണ്ട്, ഒസമംബാദിൽ 15 സീറ്റുണ്ട്, അതേപോലെ തന്നെ പോർബന്തറിൽ 15 സീറ്റ് കയറിയിട്ടുണ്ട്. ജമ്മേഴ്സ് മെഡിക്കൽ കോളേജ് മോർബിയിൽ 15 സീറ്റ്, ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ബർമുല 15 സീറ്റ്. ഈ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, അതിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് കിട്ടും. അപ്പോൾ ഏകദേശം 195 സീറ്റുകൾ കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നിനി നിങ്ങൾ കുറച്ചും കൂടെ സമയമുണ്ട്. ആ സമയത്ത് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങളുടെ ഓപ്ഷനിൽ ഈ കോളേജുകൾ ആഡ് ചെയ്യാനും അതിന് വേണമെങ്കിൽ നിങ്ങൾക്ക് റീഅറേഞ്ച് ചെയ്യാം. അതിൻ്റെ മെനുവിൽ തന്നെ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ റീഅറേഞ്ച് ഓപ്ഷൻസ് ഉണ്ടാകും. ഇതിന് മുകളിലേക്ക് മാറ്റാനും താഴേക്ക് മാറ്റാനും ആവശ്യമില്ല, അത് ഡിലീറ്റ് ചെയ്യാനൊക്കെ ലോക്ക് ചെയ്യാത്തവർക്ക് ഓപ്ഷൻസ് ഉണ്ടാകും. ലോക്ക് ചെയ്തവർക്കും ഒരു പക്ഷേ ഈ പുതിയ കോളേജ് വന്നുകൊണ്ട് ആഡായിട്ടുണ്ടാകും, അവർ ഓപ്ഷൻ അവൈലബിൾ ആയിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫെസിലിറ്റീസ് നിങ്ങൾ മാക്സിമം ഉപയോഗപ്പെടുത്തുകയും പുതിയ കോളേജുകളെല്ലാം ആഡ് ചെയ്യുകയും ചെയ്യുക. താങ്ക് യു.